നമ്മുടെ നാട്ടിൽ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ഇതിനെപ്പറ്റി പല തെറ്റിദ്ധാരണകളും ആൾക്കാരിടയിലുണ്ട്. അതിലൊന്ന്, ക്യാൻസർ യാതൊരു കാരണവശാലും ചികിത്സിച്ചാൽ ഭേദമാകില്ല എന്നുള്ളതാണ്. ഇത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. നമുക്കറിയാം, നല്ലൊരു ശതമാനം നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്ന ക്യാൻസർ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ക്യാൻസർ വ്യാപിച്ചാൽ പോലും അത് ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും വർഷങ്ങളോളം രോഗിക്ക് കുടുംബത്തോടൊപ്പം ജീവിതം പങ്കിടുന്നതിനും ഉള്ള അവസരം സാധ്യമാണ്. അപ്പോൾ ക്യാൻസർ വ്യാപിച്ചാൽ പോലും ആൾക്കാർ മനസ്സു മടുക്കരുത് എന്നുള്ളതാണ് ഞാൻ പ്രധാനമായി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും പലപ്പോഴും ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിലോ മൂന്നാം ഘട്ടത്തിലോ നാലാം ഘട്ടത്തിലോ ആണ്. ഇതിന് ഒരു അറുതി വരുത്തേണ്ടത് ആവശ്യമാണ്. ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് ബോധവൽക്കരണമാണ്. എന്താണ് ഈ ക്യാൻസർ, അതിൻ്റെ രോഗലക്ഷണങ്ങൾ? ക്യാൻസർ ഏതവയവങ്ങളിലും വരാം, ഒരേ അവയവത്തിൽ തന്നെ പല എണ്ണം ക്യാൻസറുകൾ വരാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ രോഗലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. പലപ്പോഴും ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വായിലെ ക്യാൻസർ വരുമ്പോൾ ഒന്നുകിൽ വായിൽ അത് വേദന, അതല്ലെങ്കിൽ വ്രണം, അല്ലെങ്കിൽ വായിൽ ഒരു തടിപ്പ്, ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ചില അവസരങ്ങളിൽ അത് വായിൽ അല്ലെങ്കിൽ തൊണ്ടയിൽ പ്രത്യക്ഷമായി ഒന്നും കാണാത്തപ്പോൾ പോലും കഴുത്തിൽ മുഴകളായിട്ട്, അതായത് അസുഖം കഴുത്തിലുള്ള കഴലകളിലേക്ക് വ്യാപിച്ചു കഴിയുമ്പോൾ മുഴകളായിട്ട് കണ്ടുവരാറുണ്ട്. തൊണ്ടയിലെ ക്യാൻസർ എന്ന് പറയുമ്പോൾ ശബ്ദപേടകത്തിൽ വരുന്ന ക്യാൻസറാണ്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള രോഗലക്ഷണം ശബ്ദമടപ്പ്. ശബ്ദമടപ്പ് സാധാരണ എല്ലാവർക്കും വരും. തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുമ്പോഴും ശബ്ദമടപ്പ് വരും, പക്ഷേ അത് താൽക്കാലികമാണ്. ശബ്ദമടപ്പ് ഇങ്ങനെ മാറാതെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ENT ഡോക്ടറെ കണ്ട് തൊണ്ട പരിശോധന നടത്തുന്നത് വഴി ശബ്ദപേടകത്തിലോ അനുബന്ധമായിട്ടുള്ള ശരീരഭാഗങ്ങളിലോ എന്തെങ്കിലും ഈ ക്യാൻസറിൻ്റെ ഉത്ഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായി അറിയുന്നതിന് സാധിക്കും. ഇത് ഏറ്റവും പ്രധാനമാണ്. കാരണം തുടക്കത്തിലേ കണ്ടുപിടിക്കപ്പെടുന്നതായിട്ടുള്ള ലാരിങ്സിലെ ക്യാൻസർ, ശബ്ദപേടകത്തിലെ ക്യാൻസർ നമുക്ക് റേഡിയേഷൻ ചികിത്സ വഴി പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയും. ആ ശബ്ദപേടകത്തിന് യാതൊരു ഹാനിയും വരാതെ. അതേപോലെ തന്നെ ശസ്ത്രക്രിയാ രംഗത്തും ഇന്ന് പല പല പുതിയ രീതികളും ഉത്ഭവിച്ചതോടുകൂടി ശബ്ദപേടകം നിലനിർത്തിക്കൊണ്ട്, അതേപോലെ ശബ്ദം നിലനിർത്തിക്കൊണ്ട് ഈ ശബ്ദപേടകത്തിലെ ക്യാൻസർ നമുക്ക് ഭേദപ്പെടുത്തുവാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. പിന്നീട് ഒന്ന് പറയാനുള്ളത്, നമ്മുടെ നാട്ടിൽ സാർവത്രികമായി കണ്ടുവരുന്നത് സ്ത്രീകളിൽ സ്തനാർബുദമാണ്. ഏതാണ്ട് 8 സ്ത്രീകളിൽ ഒരാൾക്ക് ഇന്ന് സ്തനാർബുദം കണ്ടുപിടിക്കപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. പലപ്പോഴും ഇത് ശരീരത്തിൽ ഒരു മുഴയായിട്ടോ ചില അവസരങ്ങളിൽ വ്രണമായിട്ടോ ചില അവസരങ്ങളിൽ മാറിൽ വേദനയായിട്ടോ ഒക്കെ ആയിരിക്കാം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഈ അസുഖം നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് സ്വയം മാറു പരിശോധന. അതായത് ആർത്തവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞുള്ളതായിട്ടുള്ള അവസരങ്ങളിൽ ഇടത്തെ മാറ് വലത്തെ കൈകൊണ്ടും വലത്തെ മാറ് ഇടത്തെ കൈകൊണ്ടും പരിശോധിക്കുക. അതായത് കൈയുടെ കൈപ്പത്തി ഉപയോഗിച്ച് പരിശോധിക്കുക. അതേപോലെ തന്നെ കക്ഷവും പരിശോധിക്കുക. ഇടത്തെ കക്ഷം വലത്തെ കൈകൊണ്ടും വലത്തെ കക്ഷം ഇടത്തെ കൈകൊണ്ടും പരിശോധിക്കുക. ഇതുകൂടാതെ എന്തെങ്കിലും സംശയമുള്ള പക്ഷം തീർച്ചയായിട്ടും ഒരു ആരോഗ്യ പ്രവർത്തകരെയോ അല്ലെങ്കിൽ ഡോക്ടറെയോ കണ്ട് പരിശോധന നടത്തുന്ന വഴി ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കപ്പെടാവുന്നതാണ്. 35 വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും തീർച്ചയായിട്ടും ഒരു മാമോഗ്രാം എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മാമോഗ്രാം വഴി നമ്മൾ കൈകൊണ്ട് പരിശോധിക്കുമ്പോൾ അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ മാറിൽ വരുന്ന ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. 1 സെൻറ്റിമീറ്റർ താഴെ വലിപ്പമുള്ളപ്പോൾ പോലും നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ കഴിയും. കണ്ടുപിടിക്കപ്പെട്ടാൽ എത്രയും നേരത്തെ ചികിത്സയ്ക്ക് വിധേയമായാൽ അത്
പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയും. ശരീരത്തിലുള്ള കഴലുകളിൽ വരുന്ന ഒരു എണ്ണം ക്യാൻസറാണ് ലിംഫോമ. ഇത് പലതരമുണ്ട് എങ്കിലും ഇതും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകളായിട്ടോ അല്ലെങ്കിൽ കരളിനോ പ്ലീഹയ്ക്കോ ഒക്കെ വീർപ്പായിട്ടോ ഒക്കെ ആയിരിക്കും കാണുന്നത്. ഇതും നമ്മൾ ഒരു വൈദ്യപരിശോധനയിൽക്കൂടി ഇടപെട്ട് ഉള്ള ആരോഗ്യ ഹെൽത്ത് ചെക്കപ്പ് ഇതിന് വിധേയമാകുകയാണെന്ന് വരികിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് കഴിയും. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു പ്രധാന അസുഖമാണ് ഗർഭാശയഗള ക്യാൻസർ. ഈ ഗർഭാശയഗള ക്യാൻസറിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ രക്തസ്രാവം, അതായത് ആർത്തവം നിലച്ചതിന് ശേഷം അതിന് മുമ്പ് അമിതമായിട്ടുള്ള രക്തസ്രാവം, അതുപോലെ വെള്ളപൊക്ക്, നടുവേദന, ചില അവസരങ്ങളിൽ അസുഖം ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതിൻ്റെ ലക്ഷണങ്ങൾ, കാലേ നീര്, ഇങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഇത് അവതരിക്കുന്നത്. തുടക്കത്തിലെ കണ്ടുപിടിക്കുകയാണെന്നവരിൽ ഇത് പരിപൂർണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാവുന്ന ഇടയ്ക്കിടയ്ക്കുള്ള വൈദ്യപരിശോധന. 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ ശരിക്കും പാപ്പ് സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്ന വളരെ ലളിതമായ ഒരു പരിശോധനയ്ക്ക് വിധേയമായാൽ ക്യാൻസർ ഗർഭാശയഗളത്തിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി അറിയുന്നതിന് കഴിയും. അങ്ങനെ അറിയുകയാണെന്ന് വരിക തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാവുന്നത് ഗർഭപാത്രം എന്ന് പറഞ്ഞത് ഗർഭധാരണം ഒക്കെ കഴിഞ്ഞ് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്യന്താപേക്ഷിതമല്ലാത്ത ഒരവയവമായതിനാൽ ഇങ്ങനെ എന്തെങ്കിലും കേട് സംഭവിച്ചിട്ടുള്ള ഗർഭപാത്രം എത്രയും വേഗം നീക്കം ചെയ്യുകയാണെന്ന് വരികിൽ ആ അവയവത്തിൽ ക്യാൻസർ വരുന്നതിന് ഉള്ള സാധ്യത നമുക്ക് പൂർണ്ണമായി മാറ്റാൻ കഴിയും. സ്ത്രീകളിൽ അതുപോലെ ഇന്ന് കൂടുതലായി കണ്ടുവരുന്നതാണ് അണ്ഡാശയ ക്യാൻസർ. അണ്ഡാശയ ക്യാൻസറിനും അതേപോലെ സ്തനാർബുദത്തിനും 5% അല്ലെങ്കിൽ 10% വരെ പാരമ്പര്യം ഉണ്ടായേക്കാം. അണ്ഡാശയ ക്യാൻസർ പലപ്പോഴും വരുന്നത് വയറ് വീർപ്പായിട്ടോ അതല്ലെങ്കിൽ ചില അവസരങ്ങളിൽ നമ്മൾ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാകുമ്പം അണ്ഡാശയത്തിൽ തടിപ്പുകളായിട്ടോ ഒക്കെ ആയിരിക്കും കണ്ടുവരുന്നത്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെന്ന് വരികിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാം. ഫലപ്രദമായിട്ടുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. കടന്ന 3rd ഘട്ടത്തിലൊക്കെ എത്തുന്നതായ അവസരത്തിലാണ് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ പലപ്പോഴും ശസ്ത്രക്രിയയ്ക്ക് മുമ്പായിട്ട് മരുന്ന് ചികിത്സയ്ക്ക് ആകേണ്ടി വന്നേക്കാം. ഇതൊക്കെയാണ് അണ്ടാശയ ക്യാൻസറിനെ പറ്റി പറയാനുള്ളത്. പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ് ശ്വാസകോശ ക്യാൻസർ. ശ്വാസകോശ ക്യാൻസറിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം പുകയിലയുടെ ഉപയോഗമാണ്, പുകവലി. അതേപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണത്തിനും ഈ കാര്യത്തിൽ ഒരു വലിയ പങ്കുണ്ട്. ഇപ്പോൾ ശ്വാസകോശ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വിട്ടുമാറാത്ത ചുമ. വിട്ടുമാറാത്ത ചുമ നമ്മുടെ നാട്ടിലെ 2 കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന് ട്യൂബർക്കുലോസിസ്. ട്യൂബർക്കുലോസിസ് ഉള്ളപ്പോൾ ചുമയോടനുബന്ധിച്ച് കഫം കൂടുതലായിട്ട് കാണും. ശ്വാസകോശ ക്യാൻസറിനെ സംബന്ധിച്ച് പറയുകയാണെന്ന് വരിക പലപ്പോഴും കഫമില്ലാത്ത ചുമയായിരിക്കും. എന്നാൽ കഫം ഉള്ള ചുമയും ഉണ്ടായേക്കാം. കാരണം ഈ അസുഖത്തോടനുബന്ധിച്ച് അണുബാധ ഉണ്ടാകുമ്പോൾ ശ്വാസകോശത്തിൽ കഫമുള്ള ചുമയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇങ്ങനെ ഈ പുകവലി, പുകയിലയുടെ ഉപയോഗം അമിതമായിട്ടുള്ളവരെ പ്രത്യേകമായി പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെന്ന് വരികിൽ ഈ അസുഖം നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സാധിക്കും. വളരെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശസ്ത്രക്രിയയിൽ കൂടിയോ അതല്ലെങ്കിൽ റേഡിയേഷൻ കൂടിയോ നമുക്ക് പൂർണ്ണമായി ഈ അസുഖത്തെ മാറ്റാൻ കഴിയും. കടന്ന ഘട്ടത്തിൽ ഉള്ള ശ്വാസകോശ ക്യാൻസർ വരുമ്പോഴാണ് അമിതമായിട്ടുള്ള ശ്വാസമുട്ടൽ, അതുപോലെ രക്തം തുപ്പുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണുന്നത്. എത്രയും വേഗം ഒരു ശ്വാസകോശ ചികിത്സാ വിദഗ്ധനെയോ അതല്ലെന്ന് വരികിൽ ഒരു ജനറൽ ഫിസിഷ്യനെയോ മറ്റ് ഡോക്ടർമാരെയോ കണ്ട് സംശയ നിവൃത്തി വരുത്തേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ ഇന്ന് പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ പുരുഷന്മാരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ. നമ്മുടെ നാട്ടിലും
പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിൻ്റെ തോത് കൂടി വരുന്നു. കാരണം നമ്മൾ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ആഹാര രീതി ഇന്ന് പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇന്ന് കൂടുതൽ കൊഴുപ്പ് നിറഞ്ഞ ആഹാരം നമ്മൾ കഴിക്കുന്നു. പണ്ടുകാലത്ത് നമ്മുടെ പൂർവികന്മാർ ചെയ്യുന്ന പോലെ നമ്മൾ ഇന്ന് വ്യായാമം ഒന്നും അത്രത്തോളം ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിനും ഒരു ചെറിയ ശതമാനം പാരമ്പര്യം കണ്ടേക്കാം. എന്നാൽ പോലും ഇത് നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ മൂത്രം പോകുന്നതിനുള്ള തടസ്സം, രാത്രിയിൽ പല പ്രാവശ്യം മൂത്രം ഒഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തം പോവുക, ഇത് മൂത്രാശയ ക്യാൻസറിൻ്റെയും ഒരു രോഗലക്ഷണം ആകാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചില അവസരങ്ങളിൽ ഈ അസുഖം ശരീരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. നടുവേദനയോ അല്ലെങ്കിൽ കഴുത്തിൽ കഴലുകളോ വയറ്റിൽ കഴലുകളോ അല്ലെങ്കിൽ കരളിൽ ബാധിച്ചതായ അവസരത്തിൽ വിശപ്പ് കുറവോ, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ആയിരിക്കാം ചിലപ്പോൾ ആദ്യമായി കണ്ടുവരുന്നത്. എന്തായാലും നേരത്തെ കണ്ടുപിടിക്കുകയാണെന്നുവരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ നല്ലൊരു ശതമാനം നമുക്ക് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ റേഡിയേഷൻ ചികിത്സയിൽ കൂടി മാറ്റാം. അതേപോലെ തന്നെ ശസ്ത്രക്രിയ കൊണ്ടും ഇത് പൂർണ്ണമായി മാറ്റാൻ കഴിയുന്നതാണ്. ശസ്ത്രക്രിയാ രംഗത്ത് ഇന്ന് റോബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള സർജറി അമൃത ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ആശുപത്രികളിൽ ലഭ്യമാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതായ ഈ അവസരത്തിൽ നമ്മൾ ഇതേപ്പറ്റി ജാഗരൂകരാകേണ്ട ആവശ്യമുണ്ട്. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ PSA എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ ഈ ക്യാൻസർ ഉത്ഭവിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നതിന് കഴിയും. ഒരു യൂറോളജിസ്റ്റിനെ കണ്ട് വൈദ്യ പരിശോധന നടത്തുകയാണെന്ന് വരികിൽ ഈ മൂത്രസംബന്ധമായ നമ്മളുടെ പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ കൊണ്ടാണോ, അതല്ല പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വെറും വീക്കം കൊണ്ട് മാത്രമാണോ, അതോ അത് മൂത്രാശയ സംബന്ധമായ പ്രശ്നമാണോ, ഇതെല്ലാം നമുക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എന്ത് രോഗലക്ഷണങ്ങൾ വേണമെങ്കിലും ക്യാൻസർ മൂലമുള്ളതാകാം. അപ്പോൾ ഒരു രോഗവും അവഗണിക്കാതിരിക്കുക, ഓരോ രോഗലക്ഷണങ്ങളും നമ്മൾ അവഗണിക്കാതിരിക്കുക, എത്രയും വേഗം ഒരു ഡോക്ടറെ കണ്ട് പരിശോധനയ്ക്ക് വിധേയമാകുക എന്നുള്ളതാണ് ഈ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാർഗം. നമ്മുടെ നാട്ടിൽ ത്വക്കിലെ ക്യാൻസർ പാശ്ചാത്യ രാജ്യങ്ങളിലെ അപേക്ഷിച്ച് വളരെ വിരളമാണ്. എന്നിരുന്നാലും ചുരുക്കം ചില അവസരങ്ങളിൽ കാണാം. ത്വക്കിൽ ആയതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ പരിശോധനയ്ക്കോ നേരത്തെ വിധേയമാകും. പലപ്പോഴും ഇത് നമുക്ക് ശസ്ത്രക്രിയക്കൂടിയോ റേഡിയേഷൻ ചികിത്സയിൽ കൂടിയോ ഒക്കെ പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു അസുഖമാണ്. ഇത്രയുമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറുകളും അവയുടെ ലക്ഷണങ്ങളും. എന്തായാലും അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം, എന്ത് രോഗമോ രോഗലക്ഷണമോ ആണെങ്കിൽ അതിനുള്ള ചികിത്സ എത്രയും വേഗം തേടുക. രോഗലക്ഷണങ്ങൾ ക്യാൻസറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്ത് തരം രോഗലക്ഷണങ്ങളും ഉണ്ടാവാം. പലപ്പോഴും ചില അവസരങ്ങളിൽ രക്താർബുദമാണെന്ന് വരിയിൽ അമിതമായിട്ടുള്ള ക്ഷീണം, പനി, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പരിശോധനയ്ക്ക് വിധേയമാകുമ്പം, അനുബന്ധമായിട്ട് രക്തപരിശോധനയ്ക്കും ഒക്കെ വിധേയമാകുമ്പോൾ നമുക്ക് ഇതൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. നേരത്തെ കണ്ടുപിടിക്കുകയാണെന്ന് വരിയിൽ ക്യാൻസർ നമുക്ക് പൂർണ്ണമായി ഭേദപ്പെടുത്താൻ കഴിയുന്ന ഒരു അസുഖമാണ്. ക്യാൻസർ ഈസ് കോൺക്വറബിൾ, ക്യാൻസർ ഈസ് ക്യൂറബിൾ എന്ന് പറയുന്നതിനെ കഴിഞ്ഞും ക്യാൻസർ ഈസ് കോൺക്വറബിൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ ശരിയായ രീതിയിൽ ചികിത്സയ്ക്ക് വിധേയമാകണം. കഴിയുന്നതും ക്യാൻസറിനെങ്കിലും ഈ അന്യ ചികിത്സാ രീതികളെ
അവലംബിക്കാതിരിക്കുക. കാരണം ക്യാൻസർ ചികിത്സിച്ച് ഭേദമാക്കാൻ ഏറ്റവും നല്ല ചികിത്സാരീതി ആധുനിക വൈദ്യശാസ്ത്രം, മോഡേൺ മെഡിസിനാണ്. ഞാൻ ഇതര ചികിത്സാരീതികളെ തള്ളിപ്പറയുകയല്ല, എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷം ക്യാൻസറിൻ്റെ കാര്യത്തിലെങ്കിലും എല്ലാവരും ആധുനിക ചികിത്സാ രീതിയെ അവലംബിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. ക്യാൻസറിനെ ഭയപ്പെടേണ്ടതില്ല. ക്യാൻസർ ഈസ് ക്യൂറബിൾ, ക്യാൻസർ ഈസ് കോൺക്വറബിൾ. നോളജ് കോൺക്വേഴ്സ് ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസറിനെ സംബന്ധിച്ചും ക്യാൻസറിൻ്റെ വ്യാപന രീതിയെപ്പറ്റിയും ക്യാൻസറിൻ്റെ ചികിത്സാ രീതിയെപ്പറ്റിയുമുള്ള നൂതന പ്രവണതകൾ മനസ്സിലാക്കുന്നത് വഴി ക്യാൻസറിനെ കൂടുതലായി കീഴ്പ്പെടുത്തുന്നതിന് സാധിക്കും.